നദീതടങ്ങൾ സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളാണ്. കാളിന്ദി നദിയും അതുപോലെയാണ്. അതിൻ്റെ തീരത്ത് മനോഹരമായ ഉദ്യാനങ്ങളും പുൽമൈതാനങ്ങളും ഗ്രാമങ്ങളും കാടുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ നദിയുടെ ഒഴുക്കിൽ ഒരിടത്ത് ആഴമേറിയ ഒരു കയമുണ്ട്. അവിടെ അത്യുഗ്ര വിഷമുള്ള കാളിയൻ എന്ന ഘോര സർപ്പം താമസിച്ചിരുന്നു. അവന് 1000 ഫണങ്ങളുണ്ടായിരുന്നു. ഭാര്യമാരും മക്കളും ബന്ധുക്കളും എല്ലാം ആ കയത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ ജലം വിഷമയമായിരുന്നതിനാൽ ആ പ്രദേശമെല്ലാം മരുഭൂമിയായിരുന്നു. സസ്യലതാദികളെല്ലാം കരിഞ്ഞുപോയിരുന്നു. പക്ഷികൾ പോലും അതിനു മുകളിൽ കൂടി പറന്നാൽ മരിച്ചു വീഴും. ജലജീവികളൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഒരു കദംബമരം മാത്രമാണ് ആ നദീതീരത്ത് പൂത്തു തളിർത്ത് നിൽപ്പുണ്ടായിരുന്നത്. വിനതയുടെ മകനായ ഗരുഡൻ അമ്മയുടെ ദാസ്യം അവസാനിപ്പിക്കാനായി ദേവലോകത്തേക്ക് അമൃതിനു വേണ്ടി പോയി. അമൃത് കൊണ്ട് മടങ്ങി വരുന്ന വഴിക്ക് ക്ഷീണിച്ചവശനായ പക്ഷിരാജൻ വിശ്രമിക്കാനായി ആ കദംബമരത്തിലിരുന്നു. അമൃതകലശം തുളുമ്പി കുറച്ച് ആ വൃക്ഷത്തിൽ വീണു. അതുകൊണ്ടാണ് ആ മരത്തിന് അമരത്വം കിട്ടിയത്. ഒരിക്കൽ ശ്രീകൃഷ്ണനും കൂട്ടുകാരും പശുക്കളെ മേച്ചുകൊണ്ട് ആ നദീതീരത്ത് എത്തിച്ചേർന്നു. കണ്ണൻ അല്പം അകലെയായി കാനന ഭംഗി ആസ്വദിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് കൂട്ടുകാരും പശുക്കളും കാളിന്ദി നദിയിലെ വെള്ളം കുടിച്ചപ്പോ അവര് ഒന്നടങ്കം മരിച്ചു വീണു. അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അവിടെ എത്തിയപ്പോ ആ രംഗം കണ്ട് വിഷമത്തിലായി, സങ്കടത്തിലായി. ഉൾക്കണ്ണുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ കൂട്ടുകാരെയും പശുക്കളെയും ജീവിപ്പിച്ചു. ഉറങ്ങിയെണീറ്റ പോലെ കൂട്ടുകാരും പശുക്കളും വന്ന് കണ്ണനു ചുറ്റും കൂടി നിന്നു. തെല്ല് നേരം കഴിഞ്ഞപ്പോ കണ്ണൻ ആ കദംബ മരത്തിൽ കയറി ഒരു വീക്ഷണം നടത്തിയിട്ട് നദിയിലോട്ട് ചാണ്ടി നീന്തി തുടങ്ങി. വെള്ളത്തിലെ ഓളങ്ങൾ കണ്ട് പരിഭ്രമിച്ച കാളിയൻ കണ്ണന്റെ 2 പാദങ്ങളിലും ആഞ്ഞുകുത്തി. ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോ കാളിയൻ ഫണങ്ങൾ കൊണ്ട് കണ്ണനെ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അതുകൊണ്ടും ഒന്നും സംഭവിക്കാണ്ടായപ്പോ കാളിയൻ ഭഗവാനെ ചുറ്റി വരിഞ്ഞു മുറുക്കി. ഇത് കണ്ട കൂട്ടുകാരും പശുക്കളൊക്കെ കണ്ണീരൊഴുക്കി. പക്ഷേ ഭഗവാൻ ആ കിടപ്പ് നല്ല രസമായിട്ടാണ് തോന്നിയത്. ഈ സമയത്ത് ഗോകുലത്തിലെ ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. നന്ദഗോപർക്ക് ഇടത് കണ്ണും തോളും തുടയും ഒപ്പം വിറച്ചു. യശോദയ്ക്കാണെങ്കില് വലത് കണ്ണും തോളുമാണ് തുടിച്ചത്. അവര് നന്നേ വ്യസനിച്ചു പോയി. കണ്ണനും കൂട്ടുകാർക്കും പശുക്കൾക്കും എന്ത് സംഭവിച്ചു എന്നറിയാതെ പലതും ചിന്തിക്കുമ്പോ യശോദയ്ക്ക് തോന്നി, ഒരു പക്ഷേ കാളിന്ദി നദിയിലെങ്ങാനും ഇറങ്ങിയിട്ട് കാളിയൻ ചുറ്റി കിടക്കായിരിക്കോ എന്ന്. ഉടനെ തന്നെ ഒരശരീരി വാക്കുണ്ടായി, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ തന്നെ യശോദയും തോഴിമാരും നന്ദഗോപരും ബലരാമനും മറ്റു ഗോപന്മാരെല്ലാവരും കൂടി അവിടേക്ക് പുറപ്പെട്ടു. ആകാശത്തിൽ ഒരു പ്രഭാവലയം പ്രത്യക്ഷമായി. ചെറിയ തോതില് ഭൂമി കുലുക്കം ഉണ്ടായി. അതോടുകൂടി അവരുടെയൊക്കെ പരിഭ്രമം ഇരട്ടിയായി. എല്ലാം അറിയുന്ന ബലരാമൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും കണ്ണന്റെ അവതാരോദ്ദേശം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. കണ്ണന്റെ ശരീരം പെട്ടെന്ന് വളർന്നു വലുതായി. കാളിയന്റെ ഉടൽ ഒട്ടുമെന്ന അവസ്ഥയായി. അവൻ വിവശനായി ചുറ്റുകൾ അഴിച്ചു, വിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ കാളിയന്റെ ഓരോ ഫണത്തിലും കയറി നിന്ന് മാറി മാറി നൃത്തം ചെയ്തു. ഇത് കണ്ട് കരയിൽ നിന്നവർ നിർനിമേക്ഷരായി നോക്കി നിന്നു. ദേവകള് ആകാശത്തു നിന്ന് പൂമാരി ചൊരിഞ്ഞു. യക്ഷഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിച്ചു. അപ്സര സ്ത്രീകൾ നൃത്തമാടി. നാരദൻ തുടങ്ങിയ മുനിമാർ സ്തുതിഗീതം മുഴക്കി. കാളിയന്റെ 1000 ഫണങ്ങളും തളർന്നു താന്നു. അവന്റെ ദർപ്പവും അകന്നു. കാളിയൻ ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. സഹിക്കവയ്യാതായപ്പോ കാളിയൻ തന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് കേണപേക്ഷിച്ചു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് കാളിയന്റെ ബുദ്ധി തെളിഞ്ഞു. അവന്റെ പത്നിമാരും ഭഗവാനെ സ്തുതിച്ച് അപരാധം പൊറുത്തുകൊള്ളാനും അനുഗ്രഹിക്കാനും ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാളിയനോട് അവിടം ഉപേക്ഷിച്ചിട്ട് രമണകം എന്ന ദ്വീപിലേക്ക് മാറിപ്പോവാൻ ഭഗവാൻ അരുളി ചെയ്തു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്.
കാളിയന് അവിടം ഉപേക്ഷിച്ച് ഒരിടത്തും പാർക്കാൻ സാധിക്കില്ല. കാരണം അവൻ്റെ ശത്രുവായ ഗരുഡൻ അവനെ കൊല്ലും. പണ്ട് സുരഭി എന്ന മഹർഷി കാളന്തിയിൽ കുളിച്ച് കണ്ണടച്ച് ജപിച്ചു നിൽക്കുകയായിരുന്നു. ഗരുഡൻ ഈ കഥ ഇതറിയാതെ ഒരു വലിയ മത്സ്യത്തെ ആ നദിയിൽ നിന്നും പിടിക്കുകയും മുനിയുടെ ദേഹത്താകെ വെള്ളം തെറിപ്പിക്കുകയും ചെയ്തു. കോപം പൂണ്ട മുനി ഗരുഡനെ ശപിച്ചു, ഇതിനുശേഷം ഇവിടെ വന്നാൽ 10 കഷ്ണങ്ങളായി മരിക്കും എന്നാണ് ശാപം. അമൃത് കൊണ്ടുവന്നതും കദംബമരത്തിൽ ഇരുന്നതും ഈ ശാപത്തിന് മുൻപായിരുന്നു. അതുപോലെ പാമ്പുകളും ഗരുഡനും പണ്ടേക്ക് പണ്ടേ ശത്രുക്കളാണല്ലോ. ഗരുഡൻ അനേകം പാമ്പുകളെ ഭക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ പാമ്പുകൾ ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും ഓരോ പാമ്പു വീതം ഗരുഡന് ഭക്ഷണമാവാൻ തയ്യാറായി. വാവുബലിയായപ്പോ പാമ്പുകൾക്ക് കിട്ടുന്ന ഹവിർഭാഗം സർപ്പബലിക്ക് കിട്ടുമ്പോൾ ഗരുഡന് നൽകാമെന്നും പാമ്പുകളെ ഭക്ഷിക്കരുത് എന്നുമായിരുന്നു വ്യവസ്ഥ. അതും ഗരുഡൻ സമ്മതിച്ചു. എന്നാല് കാളിയെ മാത്രം ഈ കരാറ് ലംഘിച്ചു. ഗരുഡന് അത് സഹിച്ചില്ല. അവര് തമ്മില് ഏറ്റുമുട്ടി. ഗരുഡന്റെ ചിറകടി കൊണ്ട് വലഞ്ഞ കാളിയൻ അവസാനം കാളന്തി നദിയുടെ കയത്തിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ അവന്റെ കുടുംബവും ആ കയത്തിലെത്തി. തൻ്റെ പാദസ്പർശമേറ്റതിനാൽ ഗരുഡൻ ഒരിക്കലും കാളിയനെയും കുടുംബത്തെയും ഉപദ്രവിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പുകൊടുത്തു. കാളിയനും കുടുംബവും ഭഗവാനെ നാഗരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അങ്ങനെ കാളിയനും കുടുംബവും കാളിന്ദി നദി വിട്ടതോടെ നദിയിലെ ജലവും അതിൻ്റെ തീരപ്രദേശവും ജലജീവികൾക്കെല്ലാം ഉപയോഗയോഗ്യമായി തീർന്നു. കണ്ണൻ്റെ കാളിയമർദ്ദനം കഥയിലെ ഓരോ കഥാപാത്രത്തിനും നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതിലെ യമുനാ നദി നമ്മുടെ ജീവിതം അഥവാ ജീവിതമാകുന്ന നദി തന്നെയാണ്. ജീവിതത്തിൻ്റെ ഒഴുക്കും നദിയുടെ ഒഴുക്കും ഒരുപോലെയാണ്. ചിലപ്പോൾ നിറഞ്ഞും മറ്റു ചിലപ്പോൾ വറ്റി വരണ്ടും, ചിലപ്പോൾ നാണം കുണിഞ്ഞിയും ഒഴുകുന്ന നദി, മറ്റു ചിലപ്പോൾ രൗദ്രരൂപിണിയായി കുലം കുത്തിയും ഒഴുകും. അങ്ങനെ അങ്ങനെ. അതിനാലാണ് ജീവിത നദി എന്ന് ഉപമിച്ചത്. ഇതിലെ കാളിയൻ എന്ന സർപ്പം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അഹംഭാവമാണ്. അഹംഭാവം ഓരോരുത്തരെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് കാളിയമർദ്ദനം കഥ. അഹങ്കാരമെന്ന കാളിയൻ നമ്മുടെ ജീവിത നദിയിൽ വന്നു ചേർന്നാൽ പിന്നീട് അവിടെ നിന്ന് പോകാൻ വളരെ പ്രയാസമാണ്. മാത്രമല്ല കാളിയന് വളരാൻ പറ്റിയ സ്ഥലമാണ് മനുഷ്യ മനസ്സ്. ഈ കാളിയൻ്റെ ഓരോ ശിരസാണ് നമ്മുടെ ഉള്ളിലുള്ള കോപം, വിദ്വേഷം, അസൂയ, പക എന്നിങ്ങനെയുള്ള വികാരങ്ങൾ. ഇവ ഓരോന്നായി വളരുന്നതനുസരിച്ച് അവ ഓരോന്നും തങ്ങളുടേതായ രീതിയിൽ വിഷം ചീറ്റാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ജീവിത നദിയാകെ വിഷം നിറഞ്ഞ് മറ്റാർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഈ അധമ വികാരങ്ങളുടെ എല്ലാം കാരണമായ അഹംഭാവത്തെ അഥവാ അഹങ്കാരത്തെയാണ് കാളിയനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ കോപന്മാരോ? അവര് നമ്മുടെ സദ്ഗുണങ്ങളാണ്. സത്യം, സ്നേഹം, കരുണ, ആദരവ്, നന്മ, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. നമ്മളിൽ അഹങ്കാരം നിറയുന്നതിനനുസരിച്ച് ഇവ ഓരോന്നായി പിൻവാങ്ങും അഥവാ ഇല്ലാതാവും. ഇനി ഇതിൽ 2 കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി എല്ലാത്തിനും മുഖസാക്ഷിയായ കടമ്പ് വൃക്ഷം. കാളിയൻ എന്ന കൊടിയ സർപ്പത്തിൻ്റെ തീക്ഷ്ണമായ വിഷഗന്ധമേറ്റ് ദിനം പ്രതി ഇലകൾ ഉണങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മുഖസാക്ഷി. വിഷക്കാറ്റേറ്റ് ദിനം പ്രതി ഉണങ്ങുന്ന ഓരോ പുൽക്കൊടിയെയും പൂക്കളെയും നിശബ്ദം വീക്ഷിക്കുന്ന ദൃക്സാക്ഷി. ഇത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവാണ്. നമ്മളിൽ അഹങ്കാരം വളരുമ്പോൾ നമ്മുടെ തന്നെ ജീവിതമാണ് അനുനിമിഷം നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇത്. നമ്മളിൽ നിന്ന് വമിക്കുന്ന അഹങ്കാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, പ്രതികാരത്തിൻ്റെ വിഷക്കാറ്റേറ്റ് പിടഞ്ഞു മരിക്കുന്നവരെയും ആ വിഷക്കാറ്റിൽ സ്വയം ഇല്ലാതാവുന്ന നമ്മുടെ ജീവിതത്തെയുമാണ് ഈ കടമ്പ് മരം സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലേക്ക് കടന്നു വരുന്ന കഥാപാത്രം നമ്മുടെ അമ്പാടിക്കണ്ണനാണ്.
കണ്ണന്റെ പാദസ്പർശം ആ കാളന്തിയിൽ അഥവാ യമുനയിൽ ഉണ്ടായപ്പോ അപ്പോ തന്നെ കാളിയന് അത് അസഹ്യമായി. കാരണം അമ്പാടിക്കണ്ണൻ എന്നത് ജഗദീശ്വരന്റെ പ്രതിബിംബമാണ്. എവിടെയാണോ ദൈവീകതയുടെ സാന്നിധ്യമുള്ളത് അവിടെ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല. എങ്കിലും അത് പ്രതികരിക്കാൻ ശ്രമിക്കും, അവസാന നിമിഷം വരെ പൊരുതും, നമ്മെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിർത്തും. പക്ഷേ ദൈവീകതയിലുള്ള നമ്മുടെ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ കാളിയൻ എന്ന അഹങ്കാരത്തിന് നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകേണ്ടതായി വരിക തന്നെ ചെയ്യും. ഇതിനുള്ള ഉദാഹരണവും ഈ കഥ തന്നെ നൽകുന്നുണ്ട്. കാളിയ വിഷജ്വാലയേറ്റ് ഉണങ്ങാറായിരുന്ന ആ കടമ്പ വൃക്ഷം അമ്പാടി പൈതലിന്റെ പാദസ്പർശമേറ്റപ്പോ തന്നെ വീണ്ടും തളിർത്ത് കാളിയ മർദ്ദനം നടത്തുന്ന ആ അമ്പാടിക്കണ്ണന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. അതായത് അഹങ്കാരമൊഴിഞ്ഞ മനസ്സിലേക്ക് ജീവിക്കുവാനുള്ള ആശ വീണ്ടും കൈവരികയാണ് എന്നതാണ് വീണ്ടും തളിർക്കുക എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. ദൈവികതയുടെ ഒരു ചെറു പാദസ്പർശം പോലും ഇത്രയേറെ മാറ്റം വരുത്തും എന്നതാണ് ഈ കഥയിലൂടെ വ്യക്തമാവുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോം.